നിർമ്മിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ നടി ഭാവന ഉണ്ടായിരിക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറഞ്ഞത് ഏറെ വിവാദമായിരിക്കുന്നു. പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി ഇടവേള ബാബു എത്തിയിരുന്നു. കഥാപാത്രം മരിച്ചുപോയതല്ലെന്നാണ് ഉദ്ദേശിച്ചത്. നടി പാർവതി തിരുവോത്തിന്റെ രാജിക്കത്ത് കിട്ടിയില്ലെന്നും ഇടവേള ബാബു പറയുന്നു. പാർവതി തന്റെ പരാമർശം തെറ്റിദ്ധരിച്ചതാണെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. 2020 ആ നടി ചെയ്ത കഥാപാത്രം മരിക്കുകയാണ്. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ആ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എടുത്താൽ എങ്ങനെ ആ കഥാപാത്രം ഉണ്ടാകും? അമ്മയിൽ തന്നെ 400-ലേറെ അംഗങ്ങളുണ്ട്. അവരെയെല്ലാം പുതിയ സിനിമയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. മാത്രമല്ല ആ നടി ഇപ്പോൾ അമ്മയിൽ അംഗവുമല്ല. അക്കാര്യമല്ലാതെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഇടവേള ബാബു പറയുന്നു. എന്നാൽ ഭാവന അവതരിപ്പിക്കുന്ന അശ്വതി നമ്പ്യാർ 2020 എന്ന സിനിമയിൽ മരിച്ചെന്ന ഇടവേള ബാബുവിന്റെ വാദവും ശരിയല്ല. കഥാപാത്രം കോമയിൽ കിടക്കുന്നതായാണ് സിനിമയിൽ പറയുന്നത്. 2020 മോഡൽ മൾട്ടിസ്റ്റാർ ചിത്രത്തിൽ ഭാവന ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനായിരുന്നു റോൾ ഉണ്ടാകില്ലെന്നും മരിച്ചവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നും ഇടവേള ബാബു മറുപടി നൽകിയത്. ഇടവേള ബാബുവിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് നടി പാർവതി തിരുവോത്ത് അമ്മയിൽ നിന്നും രാജിവെച്ചിരുന്നു. ഒരു വിട്ടിയെ കാണും, ഓക്കാരമുണ്ടാക്കുന്നു, നാണക്കെട്ട പരാമർശം എന്ന ക്യാപ്ഷനോടെ അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ ഇടവേള ബാബുവിന്റെ പ്രതികരണവും പാർവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. സംഘടനയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് തുടർന്നതെന്നും ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ അഭിമുഖം കണ്ടതോടെ ആ പ്രതീക്ഷ ഉപേക്ഷിച്ചെന്നും രാജിക്കത്തിൽ പാർവതി വ്യക്തമാക്കി. അതേസമയം തന്നെ നിരവധി പേരാണ് പാർവതിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. ഞാനിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടു, നല്ല പെണ്ണത്തമുള്ള ധീരയായ പെൺകുട്ടിയെ. അഭിവാദ്യങ്ങൾ. മരിച്ചുപോയി എന്ന വാക്ക് ജീവനുള്ള കടുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന വേദന മരവിച്ചുപോയ മനസ്സുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയുള്ളൂ. തെറ്റുകൾ ആർക്കും പറ്റാം. ബോധപൂർവമല്ലാത്ത നാക്കുപിഴയാണെങ്കിൽ അതിനെ തിരുത്തേണ്ടത് ആ പെൺകുട്ടിയുടെ സ്ത്രീത്വത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം തന്നെ പാർവതി തിരുവോത്തിനെ അഭിനന്ദിച്ച് ശ്രീകുമാരൻ തമ്പിയും എത്തിയിരുന്നു. അമ്മ എന്ന ദിവ്യനാമം വഹിക്കുന്ന താരസംഘടനയിൽ നിന്നും രാജിവെക്കാൻ തന്റെ ഇടം കാണിച്ച പാർവതി തിരുവോത്തിനെ അഭിനന്ദിക്കുന്നു. നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിട്ടും രാജിവെക്കാൻ ധൈര്യം കാണിച്ച പാർവതിയിൽ നിന്നും യഥാർത്ഥ സ്ത്രീത്വം എന്താണെന്ന് സിനിമാ രംഗത്തെ കലാകാരികൾ തിരിച്ചറിയണമെന്നാണ് ശ്രീകുമാരൻ തമ്പി കുറിച്ചത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.